നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പലതരത്തിലുള്ള കപട പ്രചാരണങ്ങളും കോൺഗ്രസ് നടത്തിയിരുന്നു. അതിലൊന്നായിരുന്നു ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിയത്. അടുത്ത ഭരണത്തോടെ മോദി സർക്കാർ ഭരണഘടന മാറ്റി എഴുതുമെന്നും ദളിത് ആദിവാസി വിഭാഗങ്ങൾ മുതലുള്ള എല്ലാ സംവരണങ്ങളും എടുത്തു കളയുമെന്നുമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ ആരോപണങ്ങളെ പൊളിച്ചെഴുതുകയാണ് ജിതിൻ ജേക്കബ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം കോൺഗ്രസ് കപടതകൾ പൊളിച്ചടുക്കിയത്. ഇന്ത്യയുടെ ഭരണം വീണ്ടും ബി ജെ പിക്ക് ലഭിച്ചാൽ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാകും, സംവരണം എടുത്തു കളയും, രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതാകും എന്നൊക്കെയായിരുന്നു പ്രചരണം. ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ബി ജെ പിക്ക് കഴിയുമോ? 1973 കേശവാനന്ദ കേസിൽ സുപ്രീംകോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 368 പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താം. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റാൻ ഇന്ത്യൻ പാർലമെന്റിന് അധികാരമില്ല. ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കുന്ന ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമങ്ങൾ സുപ്രീംകോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണ്. പാർലമെന്റ് പാസാക്കിയ നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്നുവെന്ന് കണ്ടാൽ ആ നിയമം അസാധുവാക്കാൻ സുപ്രീംകോടതിക്ക് അധികാരമുണ്ട്. പിന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയിൽ 106 ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. അതിൽ 80 ചെയ്തത് കോൺഗ്രസ് ഭരണത്തിലുള്ളപ്പോഴാണ്. ബി ജെ പി ഭരണത്തിൽ നടത്തിയ ഭരണഘടനാ ഭേദഗതികൾ 22 8 മോദി സർക്കാരും 14 വാജ്പേയി സർക്കാരും. മോദി സർക്കാർ ഇതുവരെ നടത്തിയ ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, ജഡ്ജിമാർ തന്നെ നിയമിക്കുന്ന 1993 മുതലുള്ള രീതി മാറ്റി പഴയ രീതിയിലേക്ക് പോകാനുള്ള നിയമമാണ്. ജി എസ് ടി ബിൽ, നാഷണൽ കമ്മീഷൻ ഫോർ ദ ബാക്ക്വേർഡ് ക്ലാസ്സിന് ഭരണഘടനാ പദവി നൽകുന്ന നിയമം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്ന നിയമം, ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭേദഗതി, പട്ടികജാതി പട്ടികവർഗ സംവരണം, 10 കൂടി നീട്ടാനുള്ള ഭേദഗതി, സംസ്ഥാനങ്ങൾക്ക് ഒ ബി സി ലിസ്റ്റ് തീരുമാനിക്കാൻ അനുവദിക്കുന്ന ഭേദഗതി, വനിതാ ബില്ല്, ഇത്രയുമാണ് മോദി സർക്കാർ കഴിഞ്ഞ 10 കൊണ്ട് നടത്തിയ ഭരണഘടനാ ഭേദഗതി. ഇതിൽ ജഡ്ജിമാർ തന്നെ നിയമിച്ചോളാം എന്ന് പറഞ്ഞ് കോളേജിയം സംവിധാനം അവസാനിപ്പിക്കാൻ ഉള്ള നിയമം സുപ്രീംകോടതി തള്ളി. പിന്നീട് നരേന്ദ്രമോദി ഏകാധിപതിയാണ് ഭരണഘടനയെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നത് എന്നാണ് ശ്രദ്ധേയം. എന്നിട്ടാണ് നരേന്ദ്രമോദി ഏകാധിപതിയാണ് ഭരണഘടനയെ ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. കോൺഗ്രസ് ഭരണത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം. എന്നും കോടതികളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ, മൗലികാവകാശങ്ങൾ എടുത്തു കളയാൻ, അടിയന്തരാവസ്ഥയിലെ ഭീകരതയ്ക്ക് വേണ്ടി നടത്തിയ ഭരണഘടനാ ഭേദഗതികൾ എന്ന് തുടങ്ങി ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തന്നെ കോൺഗ്രസ് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അധികാരം നിലനിർത്താൻ വേണ്ടി കൊണ്ടുവന്ന ഭരണഘടനയുടെ 39 ഭേദഗതി പ്രകാരം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനാപരമായി സ്ഥാപിക്കപ്പെട്ടു. കോടതികൾക്ക് ഇതിൽ ഇടപെടാനുള്ള അധികാരവും ഇല്ലാതാക്കി. ഇതെല്ലാം ചെയ്തു കൂട്ടിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. ഇനി ഏകാധിപതികളെ പോലെ ഇന്ത്യ ഭരിച്ചത് ആരൊക്കെയാണെന്ന് നോക്കിയാൽ, ജനം വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട ഭരണാധികാരികൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ജനാധിപത്യത്തിന്റെ പുണ്യാളൻ എന്ന് തള്ളുന്ന നെഹ്റു 7 സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടന ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. ഇന്ദിരാഗാന്ധി 49, രാജീവ് ഗാന്ധി 6, നരസിംഹറാവു 11, മൻമോഹൻ സിംഗ് 11. നരേന്ദ്രമോദി ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇങ്ങനെ ചെയ്യേണ്ടതെല്ലാം കോൺഗ്രസ് ചെയ്തിട്ട് പിന്നെ ബി ജെ പിയെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.